കിരൺ തുടങ്ങി വെച്ചത് ഞങ്ങളിപ്പോ തുടരുന്നു. ഇപ്പൊ അയാൾ സഹകരിക്കുന്നില്ലെങ്കിലും എല്ലാത്തിനും നിമിത്തമായത് അയാളാണ്. അതുകൊണ്ട് അയാളോട് ദേഷ്യമൊന്നും വേണ്ട. കല്യാണിക്ക് ആരോടും ദേഷ്യപ്പെടാൻ അറിയില്ലെന്നറിയാം. സംസാരിക്കാതെ തന്നെ സ്വന്തം കടമകൾ ചെയ്യാൻ കല്യാണിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയുള്ളപ്പോ സംസാരം തിരിച്ചു കിട്ടിയാലോ? ഇതിനേക്കാൾ എത്രയോ മടങ്ങ് കല്യാണിക്ക് വളരാൻ കഴിയും. അത്രത്തോളം വളരണ്ടാന്ന് ചിലപ്പോ കിരൺ വിചാരിച്ചു കാണും. എന്തായാലും ചികിത്സ കമ്പനി ഏറ്റെടുത്തു കഴിഞ്ഞു. എല്ലാ ചെലവുകളും കമ്പനി വഹിക്കും. ശമ്പളത്തിൽ നിന്നെടുക്കാനോ? ഓരോ ഗിഫ്റ്റ് തരുമ്പോഴും ഇതാ പറയുന്നത്. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ശമ്പളം കാണില്ല. അതുകൊണ്ട് അതൊന്നും വേണ്ട. കല്യാണിയുടെ പടിപടിയായുള്ള വളർച്ച, അതാണ് കമ്പനി ആഗ്രഹിക്കുന്നത്. സോണിയറയുടെ MD പോലും കല്യാണിയോട് മതിപ്പാണ്. മിക്കവാറും ഉടനെ ഇവിടെ എത്തും. ഇപ്പൊ വരുന്നത് കല്യാണിയെ കാണാൻ വേണ്ടി മാത്രമാണ്. അന്ന് കല്യാണിക്ക് ഒരു സ്വീകരണവും നൽകുന്നുണ്ട്. എല്ലാം കലങ്ങി തെളിയും മോളെ, എല്ലാം അനുകൂലമായി വരും. ധൈര്യമായി പൊയ്ക്കോ.